മണ്ഡലം ഇളക്കിമറിച്ചുകൊണ്ടുള്ള സരിനിറങ്ങിപ്പോയ അതേ ദിവസം മണ്ഡലം ഇളക്കിമറിച്ചുകൊണ്ട് എന്താണ് ഷാഫിയുടെ പവർ എന്ന് കാണിക്കാനുള്ള ഒരു ഷോയായി ഇന്നത്തെ ഈ സ്വീകരണ റാലി തന്നെ മാറ്റുകയല്ലേ കോൺഗ്രസ്. സുജയ, അക്ഷരാർത്ഥത്തിൽ ശക്തി പ്രകടനം എന്നുള്ള നിലയിലേക്ക് തന്നെ കാര്യങ്ങളെ കൊണ്ടെത്തിക്കാനുള്ള നീക്കങ്ങളാണ് യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉള്ളത്. നമുക്ക് ഇപ്പോൾ ഓപ്പൺ ജീപ്പ് ഇവിടെ നിന്നും കാണാൻ സാധിക്കും. ആ വാഹനത്തിലേക്ക് അല്പസമയത്തിനകം തന്നെ രാഹുൽ മാക്കൂട്ടത്തിൽ സ്ഥാനാർത്ഥി എത്തിച്ചേരും. അതിന് മുന്നോടിയായിക്കൊണ്ട് തന്നെ പ്രവർത്തകർ ആ വാഹനത്തെ ഇതിനോടകം പൊതിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, രാഹുൽ ആ വാഹനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. പിന്നീട് ഇവിടെ നിന്നും റോഡ് മാർഗം ബോയൻസ് സ്കൂളിന്റെ മുൻവശത്ത് നിന്നും സുൽത്താൻപേട്ട് വഴി യെസ് രാഹുൽ ആ വാഹനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആവേശോജ്വലമായ സ്വീകരണം ഇന്ന് നൽകുന്ന ഒരു ഘട്ടവും കൂടിയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സരിൻ ഉൾപ്പെടെ വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ആ വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്നതിനിടയിൽ തന്നെ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ഒരു ഘട്ടത്തിൽ അത്ര കണ്ട ആവേശത്തോടു കൂടി തന്നെയാണ് രാഹുൽ മാങ്കുട്ടത്തിനെ സ്വീകരിക്കുന്നത്. ഇപ്പോൾ രാഹുലിനൊപ്പം തന്നെ ആ വാഹനത്തിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും ഷാഫി പറമ്പിലുണ്ട്, ഒപ്പം തന്നെ ഫിറോസ് ഉണ്ട്, പി കെ ഫിറോസ് ഉണ്ട്. അങ്ങനെ യുവ നേതാക്കളെ ക്ഷമിക്കണം, ഷാഫി പറമ്പിലല്ല, അബിൻ വർക്കിയാണല്ലോ, അബിൻ വർക്കി, ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പി കെ ഫിറോസ, ഈ മൂന്ന് നേതാക്കളാണ് ഇപ്പോൾ ആ വാഹനത്തിലേക്ക് ഓപ്പൺ ജീപ്പിലേക്ക് കയറിയിരിക്കുന്നത്. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹസ്തദാനം നൽകി പ്രവർത്തകരുള്ള ദിവസങ്ങൾ പൂർണ്ണമായും ഈ മണ്ഡലത്തെ ഷാഫി നിലവിലിവിടേക്ക് എത്തിയിട്ടില്ല. അല്പം മുൻപ് മാധ്യമങ്ങളുമായി അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി വലിയ ആ വാഹനത്തിലേക്ക് എത്തുകയാണോ അല്ലെങ്കിൽ ഈ സമാപന വേദിയിലേക്ക് എത്തി അവിടെ നിന്നും കൃത്യമായ ഒരു മറുപടി സരിന് ഉൾപ്പെടെ നൽകുകയാണോ ചെയ്യുക എന്നുള്ളത് സംബന്ധിച്ച വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്പസമയത്തിനകം തന്നെ അദ്ദേഹവും ഈ ഒരു പ്രചാരണ ജാഥയുടെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. ഒരു റോഡ് ഷോ എന്നുള്ള നിലയിലേക്ക് യു ഡി എഫ് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നു. രാഹുൽ പതിനായിരത്തിനപ്പുറം, അതായത് അഞ്ചക്കം കടക്കുന്ന ഭൂരിപക്ഷം എന്നാണ് പറഞ്ഞത്. അതിലേക്ക് പ്രചാരണം തുടങ്ങുന്ന ആദ്യ ദിവസം മുതൽ ആ ഒരു ലക്ഷ്യം ഞങ്ങൾക്ക് പെട്ടെന്ന് നിറവേറ്റാൻ കഴിയും എന്ന് കാണിക്കുന്നതിനുള്ള ഒരു ശക്തി പ്രകടനം എന്നാണ് ദീപക് മലയമ്മ ഇപ്പോൾ ഇതിനെ വിശേഷിപ്പിച്ചത്. എല്ലാ ഇടങ്ങളിൽ നിന്നും, മണ്ഡലത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും പ്രവർത്തകർ അവിടേക്ക് എത്തുകയാണോ? സുജയ, ഉയർന്നു വന്ന വിവാദങ്ങളുടെ ആരോപണങ്ങളുടെ ഒക്കെ മുന ഈ പ്രചരണത്തിന്റെ ആദ്യ ദിവസം തന്നെ ഒടിച്ചു കളയുക എന്നുള്ളതിൽ കവിഞ്ഞൊന്നും ഈ സ്വീകരണ പരിപാടിയിലൂടെ നേതാക്കൾ കാണുന്നില്ല എന്നുള്ളതാണ്. ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ മുൻനിരയിലേക്കാണ്, വാഹനത്തിൽ കയറുകയല്ല, വാഹനത്തിന് വഴിയൊരുക്കിക്കൊണ്ട് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വഴിയൊരുക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനം. രാഹുലിന് പാലക്കാട്ടേക്ക് വഴി വെട്ടിത്തെളിച്ചു കൊടുത്ത ഷാഫി പറമ്പിൽ ഇപ്പോൾ ഇതാ ഈ സ്വീകരണ യോഗത്തിലും രാഹുലിനെ വാഹനത്തിൽ കയറ്റി കടന്നു പോകുന്ന വാഹനത്തിനും വഴിയൊരുക്കി കടന്നു പോകുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനം. ഉയർന്നു വന്ന വിവാദങ്ങളും ആരോപണങ്ങളും വളരെ വലുതാണ്. അത് പാർട്ടിക്കും മുന്നണിക്കും സ്ഥാനാർത്ഥിക്കും ഉണ്ടാക്കുന്ന ക്ഷീണം വളരെ വലുതാണ്. അതിന്റെ മുന ആദ്യഘട്ടത്തിൽ തന്നെ ഒടിക്കേണ്ടതുണ്ട്, ആ ആരോപണങ്ങൾ നിഷ്പ്രഭമാക്കേണ്ടതുണ്ട്, അതിനെ പൂർണ്ണമായും അസ്ഥാനത്താക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും അതിനുതകും വിധത്തിലുള്ള ഒരു സ്വീകരണ പരിപാടി തന്നെയാണ് പാലക്കാട്ട് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പ്രവർത്തകരുടെ വലിയ നിര ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. വനിതാ പ്രവർത്തകരടക്കം വലിയ നിര ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ റോഡ് ഷോ ആരംഭിച്ചിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ ഉപാധ്യക്ഷൻ അബിൻ വർക്കി ഒപ്പമുണ്ട്, ഒപ്പം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഒപ്പമുണ്ട്. ഷാഫി പറമ്പിൽ വാഹനത്തിൽ കയറിയിട്ടില്ല, പക്ഷേ റോഡിൽ പ്രവർത്തകരെ നിയന്ത്രിച്ചുകൊണ്ട് ഇവർക്ക് വഴിയൊരുക്കിക്കൊണ്ട് മുന്നിലൂടെ അദ്ദേഹവും കടന്നു പോകുന്നുണ്ട്. അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു ആവേശഭരിതമായ സ്വീകരണം രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് ആദ്യ ദിവസം തന്നെ ഒരുക്കിയിരിക്കുന്നു. രാഹുലിന്റെ മുഖത്തും വലിയ പ്രതീക്ഷ നിറഞ്ഞ പുഞ്ചിനെ നമുക്ക് കാണാം. വലിയ പ്രതീക്ഷയോടെയുള്ള ശരീരഭാഷയോടുകൂടി തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. ഈ ആരോപണങ്ങൾ ആദ്യമായി തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കാൻ ഒരു മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ഉയർന്നു വന്ന ആരോപണങ്ങളും ആക്ഷേപങ്ങളും വിമർശനങ്ങളും പരിഹാസങ്ങളും അതിന്റെ പേരിൽ ഉടലെടുത്ത മറ്റു നടപടികളും ഒക്കെ തന്നെ ഏതെങ്കിലും തരത്തിലൊരു ക്ഷീണം ഉണ്ടാക്കാതിരിക്കാനുള്ള പ്രത്യേക ശ്രദ്ധ നേതൃത്വം പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ആവേശം ഇന്ന് കാണുന്ന ഈ ആവേശം ഇന്ന് കാണുന്ന ഈ ആൾക്കൂട്ടം അത് വോട്ടെടുപ്പിന്റെ അവസാന മണിക്കൂർ വരെ ആ നിലയിൽ നിലനിർത്താനുള്ള നീക്കവും തന്ത്രങ്ങളും തന്നെയായിരിക്കും ക്യാമ്പ് ആവിഷ്കരിക്കുക എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കാരണം എവിടെയെങ്കിലും ഈ ആവേശം കെട്ടുപോകാൻ അനുവദിക്കാത്ത തരത്തിലുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് യു ഡി എഫ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. പാലക്കാട് തങ്ങളുടെ കയ്യിലിരുന്ന സുരക്ഷിതമായ സീറ്റാണ്, ഷുവർ സീറ്റാണ്, അവരുടെ സിറ്റിംഗ് സീറ്റാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ
വലിയ ഒരു എതിരാളികളായി ബി ജെ പി കടന്നു വന്നാലുണ്ടാകുന്ന ആപത്ത് അത് കഴിഞ്ഞ തവണ ആ പോരാട്ടത്തിൽ പ്രതിഫലിച്ചതാണ്. അതിനപ്പുറത്തേക്കാണ് പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വരുന്നത്. കോൺഗ്രസിനൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഇന്നലെ വരെ ഉണ്ടായിരുന്ന പി സരിൻ നാളെ ഇടത് പാളയത്തിൽ എതിർ സ്ഥാനാർത്ഥിയായി കടന്നു വരുമ്പോൾ അത് മുതലെടുക്കാനായി ഇടത് ക്യാമ്പ് ഉൾപ്പെടെ വലിയ തന്ത്രങ്ങൾ മെനയുമ്പോൾ അതിനെയൊക്കെ ഒരു തരത്തിലും തിരഞ്ഞെടുപ്പിന്റെ രംഗത്തോ പ്രചരണരംഗത്തോ വോട്ടർമാരുടെ മനസ്സിലോ ഏശാൻ പാടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടിയുള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങൾ തന്നെയായിരിക്കും പാലക്കാട് ഉണ്ടാവുക എന്നതിൽ ഒരു സംശയവുമില്ല. നിറഞ്ഞ ചിരിയുമായി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു വരുമ്പോൾ ഘടകകക്ഷികളുടെ മുഴുവൻ റോഡ് ഷോ, അബിൻ വർക്കിയും പി കെ ഫിറോസും ഒക്കെയുള്ള റോഡ് ഷോ ഇതാ തുടങ്ങുകയാണ്. ശക്തി പ്രകടനമാക്കി മാറ്റുകയാണ് പാലക്കാട്ടേക്ക് എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ. വലിയ വരവേൽപ്പോടെ കോൺഗ്രസും ലീഗും വലിയ വരവേൽപ്പോടെ രാഹുലിനെ സ്വീകരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.